ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ കുട്ടികളെ, നമ്മള് ഈ അധ്യയന വർഷത്തിലെ അവസാന പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പാഠമാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തു വന്നതുപോലെ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ്സിലേക്കും നമുക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി നിശബ്ദരായി മനസ്സിൽ പ്രകാരം പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ പ്രതിസന്ധി കാലത്തിൽ ഞങ്ങളോടൊപ്പം എല്ലാ സമയവും ഉണ്ടായിരുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ പാഠത്തിലെ കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങയുടെ സഭയ്ക്ക് ഏറ്റവും ഉതകുന്ന മക്കളായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികളെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പുസ്തകത്തിലെ അവസാനത്തിലെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പാഠം 12, നാം വളരുന്ന സമൂഹം. നാം വളരുന്ന സമൂഹത്തിൽ നാം എന്ന സഭ എപ്രകാരമാണ് വളർച്ചയിലേക്ക് വന്നത്, എപ്രകാരമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അതിന് കാരണങ്ങളായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളാകുന്ന സഭ വളരുന്ന ഒരു സമൂഹമാണ്. അപ്പൊ ആ സമൂഹത്തിന്റെ വളർച്ച തുടരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും എങ്ങനെ വളർന്ന് ഇവിടം വരെ എത്തിയെന്ന കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, പാഠഭാഗത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡീക്കന്മാരെ കുറിച്ചാണ്. ഡീക്കന്മാർ കേട്ടിട്ടുണ്ടാവും, ഡീക്കന്മാർ എന്നല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ജെറുസലേമിലെ സഭ വളർന്നപ്പോൾ, ജെറുസലേമിലെ സഭ വളരുവാൻ തുടങ്ങിയപ്പോൾ വചനപ്രഘോഷണം നടത്തിയിരുന്നവരാണ് അപ്പോസ്തലന്മാർ അല്ലെ. അപ്പോസ്തലന്മാർ ഈ വചനപ്രഘോഷണ കർമ്മത്തിൽ വ്യാപൃതരായിരുന്നു. അവർ അതിൽ തിരക്ക് പിടിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സഭയുടെ അല്ലെങ്കിൽ സഭാ മക്കളുടെ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അവരുടെ വിദ്യാഭ്യാസ പുരോഗതി, സാമ്പത്തിക പുരോഗതി, ജീവിത നിലവാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ അന്ന് അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്ന അപ്പോസ്തലന്മാർ സഭാ മക്കളുടെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയും അവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനുമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കുറച്ച് ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു. ഡീക്കന്മാർ, ഈ ഡീക്കന്മാരാണ് പിന്നീട് സഭാ മക്കളുടെ ഉന്നതിക്ക് വേണ്ടി, മറ്റു വിധത്തിലുള്ള ഉന്നതിക്ക് വേണ്ടി, ജീവിത നിലവാരം കൂട്ടുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഡീക്കന്മാരാണ് പ്രവർത്തിച്ചത്. അവരാകട്ടെ ദൈവിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സഭയുടെ ഇത്രകാലമുള്ള വളർച്ചയ്ക്ക്, ഇതുവരെയുള്ള വളർച്ചയ്ക്ക് വേഗം കൂട്ടി, ആക്കം കൂട്ടുവാൻ സാധിച്ചത് ഡീക്കന്മാരുടെ പ്രവർത്തനം വഴിയാണ്. അതാണ് ഡീക്കന്മാർ. ഓക്കെ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ BCC എന്ന്? കേട്ടിട്ടുണ്ടോ? ഉറപ്പാണ് അല്ലെ. എന്താണ് BCC എന്ന് പറഞ്ഞാൽ? ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അതിന്റെ മലയാളം പറയുകയാണെങ്കിൽ എന്താണ്? അടിസ്ഥാന ക്രൈസ്തവ സമൂഹം. അടിസ്ഥാന ക്രൈസ്തവ സമൂഹം, ഇതാണ് BCC. നിങ്ങൾ അതറിയപ്പെടുന്നത് മറ്റു പല പേരിലായിരിക്കും അല്ലെ. നമ്മൾ സ്നേഹസമൂഹം എന്നാണ് നമ്മൾ പറയുന്നതിന്. സ്നേഹസമൂഹം, ഒരു സ്നേഹ കൂട്ടായ്മ അല്ലെ. അപ്പോ BCC യിൽ പങ്കെടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോ എങ്ങനെയാണ് BCC നമ്മുടെ സഭയുടെ വളർച്ചയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതാണ് BCC. ഓക്കെ, അപ്പൊ BCC, അത് നമ്മുടെ സ്നേഹ കൂട്ടായ്മയുടെ ആരംഭം എങ്ങനെയായിരുന്നു, ഏകദേശം ആരംഭം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബ്രസീൽ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ. ബ്രസീൽ എന്ന രാജ്യത്തിലെ വോൾട്ടാ റൊഡോണ്ട എന്ന സ്ഥലം, വോൾട്ടാ റൊഡോണ്ട എന്ന സ്ഥലത്തില് അവിടെ ജീവിച്ചിരുന്നത് പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു. പാവപ്പെട്ട തൊഴിലാളികൾ തിങ്ങിപ്പാർത്ത് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രസീലിലെ വോൾട്ടാ റൊഡോണ്ട. അപ്പൊ ഇത്രയും ജനപ്പെരുപ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ വൈദികർ കുറവായിരുന്നു, അതായത് പുരോഹിതന്മാർ കുറവായിരുന്നു. അതുകൊണ്ട് വൈദികരുടെ സ്നേഹം, സേവനം, അതായത് വൈദിക ശുശ്രൂഷകൾ വേണ്ട വിധത്തിൽ ഈ ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ദേവാലയത്തിലൊന്നും പോകാൻ സാധിക്കാത്ത കൊണ്ടായിരിക്കാം, എന്തായാലും
അവരെല്ലാവരും കൂടെ ഓരോ സമൂഹങ്ങളായി അവരുടെയെങ്കിലും ഒത്തുകൂടിയിട്ട് ബൈബിൾ വായിക്കുകയും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അപ്പം മുറിക്കൽ ശുശ്രൂഷ, അതായത് പങ്കുവയ്ക്കൽ, സ്നേഹ വിരുന്ന് നമ്മൾ പറയാം അല്ലെ, സ്നേഹ വിരുന്നൊക്കെ നടത്തി വളരെ സന്തോഷത്തോടുകൂടി അവർ പിരിഞ്ഞിരുന്നു. അതായത് അവരുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അവരങ്ങനെ ജീവിച്ചിരുന്നു. അപ്പൊ ഇതാണ് പിൽക്കാലത്ത് പതിയെ നമ്മുടെ BCCയിലേക്ക് രൂപാന്തരം പ്രാപിച്ചു വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടു പോരുന്നത് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും BCCയിൽ പോകുന്നവരാണ്, പങ്കെടുക്കുന്നവരാണ്. പക്ഷെ എങ്കിൽ പോലും BCC എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു നിർവചനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എന്താണ് BCC എന്ന്? അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. BCC എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമാണോ? അല്ല. അതൊരു സംഘടനയാണോ? അതുമല്ല. അപ്പൊ BCC ഒരു പ്രസ്ഥാനമോ സംഘടനയോ ഒന്നുമല്ല. അതെന്താണ്? ദൈവരാജ്യം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ലളിതമായ ജീവിത ശൈലിയാണ് BCC. മനസ്സിലായല്ലോ, ദൈവരാജ്യം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ലളിതമായ ജീവിത ശൈലിയാണ് BCC. ഇവിടെ നമുക്ക് എന്തൊക്കെ സാധ്യമാണ്? ഈ BCCയിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കുവാനും അതിനെ വ്യാഖ്യാനിക്കുവാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പറയുവാനും ഒരുമിച്ചിരുന്ന് ചിന്തിക്കുവാനും സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒരുമിച്ച് ധ്യാനിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുമുള്ള, പിന്നീട് എന്താണ്, സ്നേഹപരം നടത്തുവാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു വേദിയാണ് BCC എന്ന് പറയുന്നത്. ഇപ്പൊ BCCയുടെ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. BCCയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ BCCയിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നാണ്. BCCയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ എല്ലാവരും BCCയിൽ പങ്കെടുക്കുന്നവരാണോ? ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പണ്ടപ്പോ ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നവരാണ്, കൃത്യമായിട്ട് കാർഡ് പതിപ്പിച്ചൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും BCCയിൽ പങ്കെടുക്കുന്നവരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ BCC എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥനാ സമൂഹത്തിന്റെ ഭാഗമായി തീരുന്നു. ഒരു പ്രാർത്ഥനാ സമൂഹത്തിന്റെ, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാകുകയാണ്. അപ്പൊ ചെറു സമൂഹങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് എന്നാണ് BCCയുടെ മുദ്രാവാക്യം തന്നെ. ചെറു സമൂഹങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക്, ഇങ്ങനെയാണ് BCCയുടെ മുദ്രാവാക്യം തന്നെ. അപ്പോ നമ്മൾ BCCയിൽ പങ്കെടുക്കുമ്പോൾ, സ്നേഹസമൂഹത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ അയൽക്കാരോടൊപ്പം ഇരിക്കുന്നു അല്ലെ. നമ്മുടെ സമൂഹത്തിലുള്ളവരെ അറിയുന്നു. നമ്മുടെ സമൂഹ അംഗങ്ങളെയും സമൂഹത്തിലെ കുടുംബങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നു, അറിയുന്നു, പരസ്പരം സംവേദിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു, സഹായിക്കപ്പെടുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, പ്രോത്സാഹിക്കപ്പെടുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെ നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാകുന്നു, സമൂഹം നമ്മുടെ ഭാഗമാകുന്നു. നമ്മൾ സമൂഹത്തിലായിരുന്നു കൊണ്ട് ഒരു ചലനാത്മകമായ സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് വളർച്ചയിലേക്ക് കുതിക്കുകയാണ് BCCയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വം വികസിക്കുകയും വളരുകയും ചെയ്യുന്നു BCCയിൽ പങ്കെടുക്കുമ്പോൾ. നമ്മൾ ഒരു പ്രാർത്ഥനാ സമൂഹത്തിന്റെ ഭാഗവുമായി തീരുന്നു. അപ്പൊ ഒരുപാട് ഗുണങ്ങൾ BCCയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഉണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തീർച്ചയായും BCCയിൽ പങ്കെടുക്കുന്നവരായിരിക്കണം. ഇപ്പോൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്, എന്നാൽ തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാം പങ്കെടുക്കുന്നവരായിരിക്കണം. ഓക്കെ. സഭ എന്ന വളരുന്ന സമൂഹത്തിലെ ചില സഭയുടെ ചില ശുശ്രൂഷകളാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് അജപാലന ശുശ്രൂഷ. എന്താണ് അജപാലന ശുശ്രൂഷ? ഇപ്പൊ അജപാലന ശുശ്രൂഷ എന്ന് പറയുന്നത് നല്ല ഇടയനായ യേശുവിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഇടയന്മാർ വർദ്ധിച്ചു പോരുന്നത്. അതായത് അജപാലന ശുശ്രൂഷയുടെ കാതൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടയന്മാർ, നമ്മുടെ അച്ഛന്മാർ യേശുവിന്റെ മാതൃകയിലാണ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇടയന്മാർക്ക്, അതായത് ഒരിടയൻ എന്താണ്, പിന്നെ തന്റെ അജഗണങ്ങളെ
പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വച്ഛമായ ജലാശയത്തിലേക്കും ഒക്കെ നയിക്കുന്നത് പോലെ നമ്മുടെ ഇടയന്മാരായ നമ്മുടെ വികാരി അച്ഛന്മാര് നമ്മളെ ദൈവത്തിങ്കലേക്കും ഒപ്പം നല്ല ജീവിത സാഹചര്യങ്ങളിലേക്കും നയിക്കുവാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിലും നമ്മുടെ സാമ്പത്തികമായ പുരോഗതിയിലും നമ്മുടെ ജീവിത നിലവാരത്തിന്റെ ഉയർച്ചയിലുമെല്ലാം നമ്മുടെ അച്ഛന്മാർക്ക് കാര്യമുണ്ട്. അവർ നമ്മളെ അന്വേഷിക്കുന്നു, നമ്മളെ ശുശ്രൂഷിക്കുന്നു. എല്ലാ കാര്യത്തിലും അവർ നമ്മളെ ദൈവികമായും ഒപ്പം ഭൗതികമായ വളർച്ചയ്ക്കും വേണ്ടി നിൽക്കുന്നവരാണ് നമ്മുടെ വികാരി അച്ഛന്മാർ എന്ന് സാരം. അതാണ് അജപാലന ശുശ്രൂഷ എന്നതുകൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്. സഭയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശുശ്രൂഷയാണ് വിദ്യാഭ്യാസ ശുശ്രൂഷ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തമസോമ ജ്യോതിർഗമയ എന്ന്. തമസോമ ജ്യോതിർഗമയ എന്തായാലും അർത്ഥം തമസിൽ നിന്നും ജ്യോതിസിലേക്ക്. അതായത് തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് എന്നാണ് തമസോമ ജ്യോതിർഗമയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇരുട്ട്? അറിവില്ലായ്മയാണ് ഇരുട്ട്. നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലാണ് അല്ലെ. അറിവില്ലായ്മ എന്ന ഇരുളിൽ നിന്നും വിജ്ഞാനം എന്ന, ജ്ഞാനം എന്ന അറിവിലേക്കുള്ള അല്ലെ, ജ്ഞാനം എന്ന പ്രകാശത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് വിദ്യാഭ്യാസ ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറിവില്ലാത്തവൻ എന്തുപോലെയാണ്? അന്ധനെ പോലെയാണ്. അറിവില്ലാത്തവൻ അന്ധനാണ്. അവന് കണ്ണിന് പ്രകാശം നൽകി, ബുദ്ധിക്ക് പ്രകാശം നൽകി അവനെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസ ശുശ്രൂഷയിലൂടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഭയത്തിന്റെയും അടിമത്തത്തിന്റെയും അധർമ്മത്തിന്റെയും ഭിത്തികൾ പെതിച്ചുകൊണ്ട്. ഏതൊക്കെയാണ്? ഭയം, അടിമത്തം, അധർമ്മം, ഇവയുടെ എല്ലാം ഭിത്തികൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്കും സത്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും നയിക്കുക, അല്ലെങ്കിൽ അതിന്റെ പാതയിലൂടെ നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സഭ വിദ്യാഭ്യാസ ശുശ്രൂഷ നടത്തുന്നത്. മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസമില്ലാത്തവൻ അല്ലെങ്കിൽ അറിവില്ലാത്തവൻ ഇരുളിലാണ് അല്ലെ, ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. അന്ധകാരത്തിലിരിക്കുന്നവൻ ഭയന്നവനായിരിക്കും, ഭയപ്പെട്ടാണ് അവൻ കഴിയുന്നത്. ഭയപ്പെട്ട് കഴിയുന്നവൻ ചൂഷണം ചെയ്യപ്പെടും, പറ്റിക്കപ്പെടും. അപ്പൊ ഇതെല്ലാം ഇല്ലാതാക്കി, ഈ പറഞ്ഞ ചൂഷണവും പേടിയും അടിമത്തവും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അവനെ പ്രകാശത്തിലേക്ക് എത്തിക്കുക എന്നതാണ് വിദ്യാഭ്യാസ ശുശ്രൂഷ എന്നതിലൂടെ സഭ ലക്ഷ്യം വയ്ക്കുന്നത്. സഭയുടെ സാമൂഹിക ശുശ്രൂഷ. ദൈവം എന്ന പിതാവിന്റെ മക്കൾ, അതായത് മനുഷ്യരെല്ലാവരും മക്കൾ, ദൈവം പിതാവ്, മനുഷ്യരെല്ലാവരും ദൈവമക്കൾ, അങ്ങനെ സാഹോദര്യത്തോടുകൂടിയും കൂട്ടായ്മയോടുകൂടിയും അല്ലെ, സഹോദരന്മാരെ പോലെ കൂട്ടായ്മയോടുകൂടിയും ഐക്യത്തോടുകൂടിയും ദൈവരാജ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമൂഹം, ഇതാണ് ആര് വിഭാവനം ചെയ്തത്? യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം. അപ്പൊ യേശു വിഭാവനം ചെയ്ത, യേശു ആഗ്രഹിച്ച ദൈവരാജ്യം ഇതാണ്. യേശു എവിടെ വരെ എത്തിച്ചു, അവിടെ നിന്നുള്ള തുടർച്ചയാണ് സഭ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദൈവമക്കൾ എന്ന നിലയിൽ മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു സമൂഹമായി ഐക്യത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന ഒരു സമൂഹമാണ് യേശു വിഭാവനം ചെയ്തത്. അത് തന്നെയാണ് സഭയും വിഭാവനം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് സഭ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ സഭയുടെ ഈ ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടി, ഈ ശുശ്രൂഷ പൂർണ്ണമാകുന്നതിന് വേണ്ടി സഭാമക്കളായ നമ്മളെല്ലാവരും സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഭയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് സഭയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ലക്ഷ്യം. അപ്പൊ യേശുവിന്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നേറേണ്ടതാണ്. അതാണ് സഭയുടെ സാമൂഹിക ശുശ്രൂഷ. ഓക്കെ, കുട്ടികളെ, ഈ ലെസണോടുകൂടി, ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലെസണോടുകൂടി
നമ്മൾ ഈ പുസ്തകവും പഠിച്ചു തീർത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇത്രയും നാൾ പഠിച്ചു വന്നത് അല്ലെ? എന്താണ് പഠിച്ചു വന്നത്? നമ്മൾ ഈ സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള വ്യക്തികളായി വചനാധിഷ്ഠിതമായി ജീവിക്കുക എന്നതാണ് ഈ പുസ്തകം നമ്മൾ പഠിച്ചത്. ഈ പാഠത്തിലും അത് തന്നെയാണ് പഠിച്ചത്. അല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കരുത്, സമൂഹത്തിന് ഒരു ആവശ്യവുമില്ലാത്ത, വീടിനൊരാവശ്യവുമില്ലാത്ത, യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, യാതൊരു കടമകളും നിർവഹിക്കാത്ത, വെറുതെ ജനിച്ചവരെ പോലെ വെറും തോൽവികളായിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കരുത്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മൾ ഉപകാരമുള്ളവരായി തീരുക. അതാണ് നമ്മൾ ഈ പാഠത്തിലും ഈ പുസ്തകത്തിൽ തന്നെയും പഠിച്ചു വന്നത്. അപ്പൊ അതിന് നമുക്ക് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാം. ഓക്കെ, അപ്പോ എല്ലാവരും സുഖമായി വീട്ടിൽ തന്നെ ഇരിക്കുക. തൽക്കാലം അതേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പോ ഇത്രയും നാള് നല്ല രീതിയിൽ പഠിച്ച, നല്ല എന്റെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേട്ട്, ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് നന്നായിട്ട് പ്രവർത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ടാറ്റാ.